ഹലോ, അഭിരാം സുന്ദറാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ വരെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കയറി വരും തന്നെ നമുക്ക് അടിപൊളി വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് പൈനാപ്പിൾ, വാട്ടർമെലൺ, ഗ്രേപ്പ്, മിൻറ്റ് ലൈം, ഇത്രയും സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം മിൻറ്റ് ലൈം എടുത്തിട്ട് ഞാനൊന്ന് കുടിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. പിന്നെ ഗ്രേപ്പ് എടുത്തു, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ ഗ്രേപ്പിനേക്കാളും എനിക്ക് മിൻറ്റ് ലൈം ആയിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ ബാക്കി കുടിക്കാനും വേണ്ടി നമ്മുടെ തൊണ്ട അനുവദിക്കുന്നില്ല, ഇപ്പോൾ തന്നെ തൊണ്ട അടഞ്ഞിരിക്കുകയാണ്. പിന്നെ വിചാരിച്ചു എനിക്ക് പിന്നെ ഒരു ബോംബെ പൂട തന്നെയാണ്. അങ്ങനെ നമ്മുടെ അളിയനോട് പറഞ്ഞു വെച്ച് അളിയാ ഒരു ബോംബെ പൂട സെറ്റ് ചെയ്തു തരാം. പുള്ളിക്കാരൻ കാണാൻ ഒരു എമണ്ട ബോംബെ പൂട എനിക്ക് എടുത്ത് പൊക്കാൻ പോറ്റും പറ്റാത്തതിൻ്റെ അത്രയേ ഉള്ളൂ, ഒരു ബോംബെ പൂട സെറ്റ് ചെയ്തു തന്നു. പിന്നെ അതെങ്ങനെ കഴിക്കുമെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കല്യാണ പെണ്ണെത്തി. പിന്നെ പുള്ളിക്കാരോട് പറയാം, ഇതാണ് കല്യാണ പെണ്ണ്, ഇങ്ങോട്ട്. പക്ഷെ ബോംബെ പൂട്ടയുടെ കാര്യം പറയായിരിക്കാൻ വയ്യ, അടിപൊളി സാധനം, സ്മൂത്ത്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ തിന്നങ്ങ് തീർത്ത്. പിന്നെ നമ്മുടെ സ്റ്റേജ് അടിപൊളി സ്റ്റേജാണ്, നമ്മളൊക്കെ തന്നെ അറേഞ്ച് ചെയ്ത്, അതുകൊണ്ട് ഞാൻ പൊക്കി പറയുവാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്കോൺ. അപ്പോൾ നമ്മുടെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒരു പോപ്കോൺ എടുക്കാം. പുള്ളിക്കാരൻ പോപ്കോണൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി ചൂട് പോപ്കോണൊക്കെ കൊണ്ട് ഇങ്ങനെ കൊണ്ട് നടന്നപ്പോൾ കാണാം, ഇവിടെ ഒരു അടിപൊളി തട്ടുകട കിടക്കുന്നത്, ചീന വല തട്ടുകട. ഓഹ്, എൻ്റെ അളിയായി സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മുരുമുരാന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഉഴുന്നുവട. അപ്പോൾ വിചാരിച്ച എനിക്ക് ഓരോ ഉഴുന്നുവടയും ചായ അടിക്കുന്നു. ചേട്ടനാണേ കേട്ട പാതി കേൾക്കാത്ത പാതി ചായ അടിയങ്ങ് തുടങ്ങി. എൻ്റെ പൊന്നി തേനി എടുക്കുന്നു, മറിക്കുന്നു, കമത്തുന്നു, അടിക്കുന്നു. പൊളപ്പം സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളപ്പം സാധനം, ഞാൻ പറഞ്ഞു വീശി രണ്ടടിയെ കടിച്ചു കാണാം. സംഭവം അടിച്ച് സെറ്റ്, അവസാനത്തിന് എനിക്ക് കുടിക്കാനും വയ്യ. പൊറോട്ട, അപ്പം, ഫ്രൈഡ് റൈസ്, നമ്മുടെ മെയിൻ പരിപാടികൾ പോരട്ടെന്ന് പറഞ്ഞ് മട്ടൻ ഇടണമെന്ന് ഇടങ്ങോട്ട് ചീനി. പിന്നെ എന്ന് പറഞ്ഞാൽ ചിക്കൻ, ഇങ്ങനെ ബീഫ് ഫ്രൈ ഇരിക്കുകയല്ലേ. പിന്നെ മീൻ കറി ഇല്ലാതെ എന്താഘോഷം, മീൻ കറി. പിന്നെ വെച്ച് വെജിറ്റബിൾ വേണമെന്ന്, അത് അടിപൊളി സാധനമായിരുന്നു, കോളിഫ്ലവർ വെച്ചൊരു ഐറ്റം. പിന്നെ സലാഡ് അടുത്ത റൗണ്ട് വരണമായിരുന്നു. പിന്നെ കുറച്ച് നമ്മളെടുത്ത്, പിന്നെ ഒരു പപ്പടം, ഇത്രയൊക്കെ കൊണ്ട് ഒരു പിടി പിടിച്ചിട്ട് വന്നപ്പോഴത്തന്നെ നിങ്ങൾ നമ്മുടെ ലൈറ്റൊക്കെ ഒന്ന് കാണണ്ടേ, ഇതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുക വല്ല വെഡിങ്ങും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് പൊളപ്പനായിട്ട് ചെയ്യാം, ഇവൻ്റെ ഫുള്ളായിട്ട് അടി പൊളിയാക്കാം. അപ്പോഴത്തേനും എന്താണ്, നമ്മുടെ ചേട്ടനും ചേച്ചിമാരും അനിയനും അനിയത്തിമാരും എല്ലാവരും കൂടെ ഡാൻസും പാട്ടും മേളമൊക്കെ ഇങ്ങോട്ട് തുടങ്ങി. എല്ലാവരും ആഹാരം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തെ ദഹിക്കാൻ എന്തെങ്കിലും പരിപാടിയൊക്കെ വേണ്ടേ. പിന്നെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് എൻജോയ് എന്ന് പറഞ്ഞാൽ ഫുൾ എൻജോയ്, കാരണം ചെറുക്കനെ കിടന്ന് തുള്ളിച്ചാടണം, എനിക്ക് വയ്യ. അന്നേരമാണ് അറിയുന്നത് അപ്പുറത്തെ കണ്ടൊക്കെ ഗുലാബ് ജാമു കൊടുക്കുന്നു, പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടങ്ങ് കിട്ടും. നമുക്കിതൊരു വീക്കനസായിട്ട് രണ്ട് ഗുലാബ് ജാമു മേടിച്ച് ഞാൻ അതും കഴിച്ചങ്ങോട്ടിരിക്കും. എനിക്ക് അവസാനത്തേനെ അനങ്ങാൻ വയ്യാത്ത പരുവായി പോയി. ചേട്ടനെയും ചേച്ചിയും പരിചയപ്പെടണ്ടേ, ചേച്ചിയുടെ പേര് മിഥുനാന്നും ചേട്ടൻ്റെ പേര് അഖിലെന്നുമാണ്. ഒരു അടിപൊളി ഹാപ്പി മാരേജ് ലൈഫ് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി. ഇറങ്ങിയപ്പോൾ കാണാനാണ്ട് ഇവിടെ ഫ്രൂട്ട് സലാഡ് കൊടുക്കുന്നു. ഫ്രൂട്ട് സലാഡ് കഴിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സും എടുക്കത്തില്ലേ. പിന്നെ അതും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കാണാം രണ്ട് സ്പൂണൊക്കെ ഇരിക്കുന്നു. എങ്കിൽ പോട്ടെ, രണ്ടെങ്കിൽ രണ്ട്, എങ്ങനെയായാലും കഴിച്ചാൽ പോരേ. അപ്പോൾ അതും കഴിച്ചിറങ്ങി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.